Bismillahirrahmanirrahim. ബഹുമാനായ അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്ത ജമാഅത്ത് ഇസ്ലാമിയ അമീർ എം എ അബ്ദുറസീ സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്ന് ദിവസമായി നടക്കുന്ന ഈ ശില്പശാലയിൽ ഇസ്ലാമോഫോബിയയുടെ നാനാവശങ്ങളെക്കുറിച്ച് വളരെ അഗാധമായും സൂക്ഷ്മമായും പഠിക്കാൻ ലഭിച്ച അവസരം നിങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്തിയിരിക്കും എന്ന് ആശ്വസിക്കാനേ എനിക്ക് കഴിയൂ. എനിക്കതിൽ സമ്മതിക്കാൻ കഴിഞ്ഞില്ല. എന്തായിരുന്നാലും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എനിക്കൊരു സംശയം. നബിയാണല്ലോ പറഞ്ഞത് നുസീർത്ത് ബിർറോഴബ്, ഭീതി കൊണ്ടാണ് ഞാൻ ജയിച്ചത്, ശത്രുക്കൾക്ക് എന്നെക്കുറിച്ചുള്ള ഭീതി കൊണ്ടാണ് ഞാൻ ജയിച്ചത്. അപ്പോൾ അതിലിത്ര പേജാറേണ്ട കാര്യമുണ്ടോ? ഇസ്ലാമിനെക്കുറിച്ചുള്ള ഭീതി ലോകത്ത് പ്രചരിക്കുന്നത് തന്നെ അതിന് മനഃശാസ്ത്രപരമായ പശ്ചാത്തലം എന്തായിരിക്കും? ഇത് ഭയപ്പെടേണ്ട ഒരു ശക്തിയാണ് എന്ന തിരിച്ചറിവല്ലേ? തീർച്ചയായും നല്ല കാര്യമാണ്. പക്ഷേ ഒരു കുഴപ്പമുള്ളത് എന്താ വെച്ചാൽ, അത് നമ്മുടെ നന്മ കൊണ്ടായിരിക്കണം ആ പേടി ഉണ്ടാവുന്നത്, തിന്മ കൊണ്ടാവരുത്. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇസ്ലാമിനെ ശരിയാം വിധത്തിൽ പ്രതികരിച്ചത് കൊണ്ടാണ് ഇസ്ലാമിൻ്റെ ഇന്നത്തെ ഈ അവസ്ഥയെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെങ്കിൽ, അത് തീർച്ചയായും ഒരു നല്ല നാളേക്കുള്ള ലക്ഷണമാണ്. നേരെ മറിച്ച് നമ്മുടെ വകയായി അതിൽ സംഭാവനകൾ ഉണ്ടെങ്കിൽ, ലോകം നമ്മെ ഭയപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായത് നമ്മളെ തന്നെ ചെയ്തികൾ കൊണ്ടാണെങ്കിൽ തീർച്ചയായും ഒരു തിരുത്തൽ ആവശ്യമാണ്. ഇതെന്താണെന്ന് വിശദമായി പഠിക്കപ്പെടേണ്ടതാണ്. ഞാൻ സംസാരത്തിൽ, വളരെ ഹ്രസ്വമായ സംസാരത്തിൽ അതേപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു കാര്യം, ശത്രുക്കൾ ശത്രുക്കളാണ്. അത് അമേരിക്ക ആയാലും യൂറോപ്പായാലും ഇന്ത്യയിലെ ഹിന്ദുത്വവാദികളായാലും ലോകത്തെവിടെയുള്ളവരായാലും ശരി, അവർ ഇസ്ലാമിനെ നല്ല കണ്ണോടെ കാണാൻ സാധ്യതയില്ലല്ലോ. നമ്മളത് മനസ്സിലാക്കിയതല്ലേ? പിന്നെ എവിടെയാ കുഴപ്പം? ഇസ്ലാമാണെന്നും മുസ്ലിങ്ങളാണെന്നും പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ രാജ്യത്തും മുസ്ലിം ലോകത്ത് പൊതുവെയുമുള്ള മുസ്ലിം ഭരണാധികാരികളും അവരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ. നിങ്ങൾക്ക് വല്ല സംശയമുള്ള കാര്യത്തിൽ, ഈജിപ്തിൽ ഏറ്റവും ഒടുവിൽ നടന്ന അറബ് വസന്തം, അത് ജനാധിപത്യത്തിലേക്കുള്ള ഒരു നല്ല മുന്നേറ്റവും ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള കഠിനാധ്വാനത്തിൻ്റെ ഒരു ഫലവുമായിരുന്നു. അത് അപ്പാറ അട്ടിമറിച്ചത് ആരാണ്? വിദേശ ശക്തികൾ തീർച്ചയായും അതിൽ സഹായിച്ചിട്ടുണ്ടാവാം, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിന് മുന്നിൽ നിന്നത് ആരാണ്? അത് അബ്ദുൽ ഫത്താഹ് സിസി എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല, ഗൾഫ് ലോകത്തിലെ അറബി എണ്ണ ഈ എണ്ണപ്പണക്ക എണ്ണ രാജാക്കന്മാരുടെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ടായിരുന്നില്ലെങ്കിൽ സിസി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടാവില്ല. അവരേറ്റവും അധികം ഭയപ്പെടുന്നത് ഇസ്ലാമിനെയാണ്, മറ്റൊന്നിനെയുമല്ല. മുസ്ലിം ഭരണാധികാരികൾ ഏറ്റവും ഒന്നാമതായി ഭയപ്പെടുന്നത് ഇസ്ലാമിനെ തന്നെയാണ്. ഒരു ചെറിയ സംഭവം എനിക്ക് ഓർമ്മയാവുന്നത്, കഴിഞ്ഞ December 2 ഞാൻ ദമ്മാമിലായിരുന്നു. ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതാണ്, അന്ന് വെള്ളിയാഴ്ചയാണ്. പള്ളിയിൽ പോയി, ഗംഭീരമായ പള്ളിയിൽ ധാരാളം ആൾ, പുറത്തും ആൾ, കത്തി പോകുന്നു, പ്രസംഗിച്ചു. എന്താണ് അദ്ദേഹത്തിൻ്റെ അരമണിക്കൂർ നീണ്ട കുത്തുബയിലെ വിഷയം എന്നറിയാമോ? പള്ളിയിൽ നമസ്കരിച്ച സുന്ന നമസ്കാരത്തിന് സ്വന്തം വീട്ടിൽ പോകണം, ഈ ഒരൊറ്റ കാര്യമാണ് അദ്ദേഹം ആദ്യ അവസാനം പറഞ്ഞത്. അത് തന്നെ വായിച്ചത് മുഴുവൻ തെറ്റും. ഈ മനുഷ്യരെ കൊണ്ട് ഇത് പറയിപ്പിച്ചതും വായിപ്പിച്ചതും ആരാണെന്ന് ചോദിച്ചാൽ മറ്റൊന്നും അവിടെ പറയാൻ അനുവാദമില്ല. ഈ ലോകത്തും ഈ രാജ്യത്തും ഒക്കെ തന്നെ എന്തെല്ലാം നടക്കുന്നു അതിനെപ്പറ്റി ഒന്നും പറയാതെ സൗകര്യത്തിന് വേണ്ടി ആളുകൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ സുന്നത്ത് നമസ്കാരം വീട്ടിലായിക്കോട്ടെ എന്ന് നബി പറഞ്ഞതിനെ ഉദ്ധരിച്ചിട്ട് അരമണിക്കൂർ നേരത്തെ ഗംഭീര പ്രസംഗം. ഇതാണ് നമ്മുടെ പൊതുവായ ചിത്രം. എഴുതി കൊടുത്ത പ്രസംഗം വായിക്കാനല്ലാതെ ഒരു ഖതീബിന് പോലും സ്വാതന്ത്ര്യമില്ല. അതിനെ തന്നെ ഒരു വർഷം പറഞ്ഞാൽ, നേരത്തെ ഒരിക്കൽ റിയാദിൽ പോയപ്പോൾ ഒരു പ്രസംഗം സാമാന്യ തിരക്കില്ലാത്ത കേട്ടു. ഇറങ്ങി വരുമ്പോൾ എൻ്റെ സ്നേഹിതനോട്, അബ്ദുള്ള മൻഹാമിനോട് ഞാൻ പറഞ്ഞു, അടുത്ത കുത്തുബയ്ക്ക് ഇയാളുണ്ടാവാൻ സാധ്യതയില്ലല്ലോ എന്ന്. തിരിച്ചു വന്നപ്പോൾ കൃത്യമായി എനിക്ക് ടെലിഫോൺ കിട്ടി, അദ്ദേഹത്തെ പൊക്കി പോയിരുന്നു. ഇതാണ് സംഭവം.
ഇത്രത്തോളം ഇസ്ലാമിനെ ഭയപ്പെടുന്നത് ക്രിസ്ത്യാനികളല്ല, യഹൂദല്ല, ഹിന്ദുക്കളല്ല, വേറെ ആരുമല്ല, സാക്ഷാൽ മുസ്ലിങ്ങളാണ്. ഈ അവസ്ഥ മാറാത്തയിടത്തോളം കാലം നമ്മളെടുക്കുന്ന പണി ഭാഗ്യമേ ആവും. ഇതവിടെ മാത്രമുള്ള പ്രശ്നവുമല്ല, എല്ലാ പ്രദേശത്തും നമ്മൾ കാണുന്നതാണ്. തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക്, തങ്ങളുടെ ജടിക വികാരങ്ങളെ പിന്നാലെ പോകുന്ന ഭ്രാന്തമായ ഈ അവസ്ഥയ്ക്ക്, സുഗലോലുപതയ്ക്കെല്ലാം ഇസ്ലാം തടസ്സമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ നശിപ്പിച്ചേ തരൂ. അത് നശിപ്പിക്കാൻ നേർക്ക് നേരെ പറയാൻ അവർക്ക് വൈമനസ്യമുള്ളതുകൊണ്ട്, എന്തോ പേടിക്കുന്നതുകൊണ്ട്, അവർ മറ്റു രീതി തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ഒക്കെ പേരുപയോഗിച്ചുകൊണ്ട് അമേരിക്കയെ പോലുള്ള ശക്തികൾ ക്ഷണിച്ചു വരുത്തുന്നു. അതാണ് സംഭവം. അമേരിക്കയെ പോലുള്ള ആളുകളെ ഇവർ ക്ഷണിച്ചു വരുത്തുകയാണ്. അപ്പോൾ അവർ കിട്ടിയ അവസരം അവർ നന്നായി പ്രയോജനപ്പെടുത്തുന്നു. ഇക്കാര്യത്തിൽ നമ്മൾ ആദ്യമായി പഴിക്കേണ്ടത് നമ്മുടെ സ്വന്തക്കാരെയാണോ മറ്റുള്ളവരെയാണോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. തീർച്ചയായും മുസ്ലിം ലോകത്ത് ഇന്ന് നടക്കുന്ന ഈ സംഭവങ്ങളുടെ എല്ലാം പിന്നിൽ ഇത്തരം ഭരണാധികാരികളുടെ, ഇത്തരം ഭരണകൂടങ്ങളുടെ, സ്വേച്ഛാഭരണകൂടങ്ങളുടെ അധികാര പ്രമത്തതയുടെ എല്ലാം തന്നെ ആ പ്രവർത്തന ഫലമായിട്ടാണ് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെയൊക്കെ മുമ്പും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാത്രമല്ല, ചരിത്രത്തിൽ ഉടനീളമെന്ന് പറയാം ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇക്ബാൽ പറഞ്ഞ പോലെ ഇസ്ലാം ജിന്ദാ ഹോത്താ ഹേ അർ കർബലാ കേ ബാദ്, എല്ലാ കർബലയ്ക്ക് ശേഷവും ഇസ്ലാം ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാനുള്ള ശേഷി ഇസ്ലാമിന് സ്വതസിദ്ധമാണ്. അതാണ് ഞാൻ ആദ്യമേ പറയുന്നത്. നുസീർ ബിർറ, ഇത് നീളാനുള്ളൊരു കാലരാത്രിയല്ല, തീർച്ചയായും അതിനൊരു അവസാനമുണ്ടാവും. വെറുതെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ല, ചരിത്രം പഠിച്ചാൽ. നിങ്ങൾ കഴിഞ്ഞ 3 ദിവസത്തെ വർക്ക്ഷോപ്പിൽ അതെല്ലാം ചർച്ചാ വിഷയമായോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ശരി, ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകുന്ന കാര്യം ഇത് ഒരു അവസാനമുണ്ടാവും. അവസാനമുണ്ടായ തീരും, അത് ദൈവത്തിന് നിശ്ചയമാണ്, സുന്നത്തുല്ലാഹി അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ്. ഇതിനിടയിൽ ഈ കപടവിശ്വാസികളാര്, യഥാർത്ഥ അവിശ്വാസികളാരാണ്, നിഷേധികളാരാണ്, ധിക്കാരികളാരാണ്, വിശ്വാസികളേതാണ് എന്നൊക്കെ അള്ളാഹുവിന് തെളിയേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള അവസരം അവൻ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തെ മൊത്തം നമ്മൾ കാണേണ്ടത് എന്നാണ് എനിക്ക് ആദ്യമായി പറയാൻ. മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിൽ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും വന്നു കഴിഞ്ഞാലും ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് 100% അവാസവുമാണ്. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറയുന്നു, ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു, ഇന്ത്യയിൽ ISSന്റെ പ്രശ്നമൊന്നുമില്ല, ഇന്ത്യയിൽ തീവ്രവാദമോ ഭീകരമോ ആ രൂപത്തിൽ ഭീഷണിയായി വരുന്നില്ല. നമ്മുടെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നു, ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. അതോടൊപ്പം തന്നെ പ്രശ്നമുണ്ട് എന്ന് ബഹളം നടക്കുന്നു. എന്താ തമ്മിൽ? ഇത് ശരിക്കും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന നമ്മുടെ രാഷ്ട്രീയാന്വേഷണ വിഭാഗത്തിൻ്റെ എല്ലാ ചുമതലകളും വഹിക്കുന്ന നമ്മുടെ പ്രതിരോധ ഉപദേഷ്ടാവ് അജിത് ദോവൽ, അദ്ദേഹം ഇന്ത്യയിലുള്ള എല്ലായിടത്തുമുള്ള പോലീസ് മേധാവികളുടെ സമ്മേളനത്തിൽ പറഞ്ഞ എന്താണ്, അങ്ങനെ ഒരു പ്രശ്നമില്ല, ഇന്ത്യയിൽ അങ്ങനെ ഒരു ഭീഷണിയില്ല. എന്നാൽ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ സ്ഥിരമായി ഇതാണ് വിഷയം, ദൃശ്യമാധ്യമങ്ങൾ ഇതാണ് ചർച്ചാ വിഷയം. ഇത് വളരെ കൃത്യമായി സൃഷ്ടിക്കപ്പെടുന്നതല്ലേ? ഇന്ത്യയിൽ എന്ത് ഇസ്ലാമോഫോബിയ, ഇസ്ലാം എന്ത് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്? ഒന്നും ചെയ്തില്ല. പക്ഷേ അത് ഉണ്ടായി എവിടെ എത്തി എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒരു മാസിക കിട്ടി. ആ മാസികയുടെ പേര് അസൗറ എന്ന് അറബിയിൽ വായിക്കാവുന്ന, എന്നാൽ അങ്ങനെ ആയിരിക്കില്ല എന്ന് വിചാരിക്കുന്നു, അത്തറുവ എന്നാണ് എഴുതിയിരിക്കുന്നത് ആ ഒരു മാസിക. അതിൻ്റെ സ്പെഷ്യൽ ഇഷ്യൂ ആണ്, അത് കാഫിറോബോബിയ എന്നാണ്. കാഫിറോഫോബിയ, അതെന്താണെന്ന് വായിച്ചു നോക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളെയും അടിസ്ഥാനം കാഫറുകളെ കുറിച്ച മുസ്ലിമികളുടെ ഭീതിയാണെന്ന് ഇതാ. എന്നിട്ട് അദ്ദേഹം അതിന് അനുസ യൂറോപ്പിലും അമേരിക്കയിലും ആസ്ട്രേലിയയിലും നടക്കുന്ന സംഭവങ്ങളാണ് പറയുന്നത്, ഇന്ത്യയിൽ ഒറ്റ സംഭവം അതില്ല. എന്നിട്ട് ആ സംഭവങ്ങളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിമീങ്ങൾക്ക് അവരല്ലാത്ത കാഫറുകളെക്കുറിച്ച്, അമേരിക്കക്കാരെക്കുറിച്ചും യൂറോപ്പുകളെക്കുറിച്ചും ആസ്ട്രേലിയക്കാരെക്കുറിച്ചും ഒക്കെയുള്ള ഭീതി കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്ന് പറഞ്ഞ ശേഷം ഇന്ത്യയിലേക്ക് വരും. ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം കണ്ടെടുക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും തികഞ്ഞ അവാസ്തവം. പക്ഷേ പുതുതായിട്ട് അല്ല, നേരത്തെ ആരംഭിച്ചതാണ്. ഖുർആനിൽ തന്നെയുള്ള ചില സൂത്രങ്ങൾ അതിൻ്റെ സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ട് അതെല്ലാം തന്നെ കാഫുകളെ കൊല്ലണം എന്ന് ആഹ്വാനം ചെയ്യുന്നതാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെയാണ് അദ്ദേഹം അയാളുടെ ചർച്ചയ്ക്ക് അടിസ്ഥാനമാക്കുന്നത്. അത് ഈ പ്രബന്ധം, ഈ പുസ്തകം എഴുതിയിരിക്കുന്ന ആളാണെന്ന് വെച്ചാൽ ഡോക്ടർ പ്രമോദ് പത്തക്ക്, ഗോവയിൽ നിന്നാണ് പ്രസിദ്ധീകരണം വരുന്നത്. ഒരു പ്രചരണത്തിൻ്റെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചത്, ഇമ്മാത്തിലുള്ള പ്രചരണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നമ്മളങ്ങനെയല്ലേ, നമ്മളങ്ങനെയല്ലേ എന്ന് നിരന്തരമായി
പ്രതിരോധം തീർത്തുകൊണ്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യവുമില്ല. എവിടെ നാല് മുസ്ലിങ്ങൾ കൂടിയോ ഉടനെ പ്രമേയം പാസാക്കും, തീവ്രവാദത്തെയും ഭീകരവാദത്തെയും തള്ളി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കതുമായി ബന്ധമില്ല എന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ ആവശ്യം? ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണെന്നും ഇസ്ലാം സാഹിത്യത്തെയും സമാധാനവും സ്നേഹവും ഉപദേശിക്കാനാണ് ലോകത്ത് വന്നതെന്നും അറിയാത്ത മനുഷ്യരല്ലാതെ പഠിക്കാൻ ശ്രമിച്ചാൽ, ഇതൊക്കെ അറിയുന്ന ലോകത്തോട് ഇത്തരം കാര്യങ്ങളെല്ലാം പോസിറ്റീവായി പറയുന്നതോടൊപ്പം നമ്മൾ ഈ ഭീതിയിൽ നിന്ന് രക്ഷപ്പെടുന്നതല്ല വേണം. മറ്റുള്ളവർ നമ്മുടെ പേരിൽ അടിച്ചേൽപ്പിച്ച ഭീതിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് മതിയാവും. നമുക്കൊരു അപർഷാബോധത്തിനെയും പ്രശ്നമേ ഇല്ല. നമ്മൾ ഈ തീവ്രവാദത്തെയും ഭീകരതീവാദത്തെയും പേരിൽ നടക്കുന്ന പ്രചരണങ്ങളിൽ നമ്മൾ അകപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഇത്തരം ചർച്ചകളെല്ലാം തന്നെ നമ്മുടെ സമീപനം ഉണ്ടായിരിക്കുന്നത് ഇസ്ലാമുമായി അതിനൊരു ബന്ധവുമില്ല. ഏതെങ്കിലും മുസ്ലിം നാമധാരികൾക്ക് ബന്ധമുണ്ടെങ്കിൽ അവർ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടതാണ്, ഇസ്ലാമിൽപ്പെട്ടതല്ല എന്ന് തുറന്നു പറയാവുന്ന കാര്യമാണ്. അത് പറയുന്നതിന് പകരം ഒരുതരം പ്രതിരോധം തീർത്തുകൊണ്ട് പോകുന്ന കാര്യം ഒന്ന്, അതിനേക്കാൾ വഷളായതും ലജ്ജാകരമായ കാര്യം എന്തെങ്കിലും ഇന്ന് വരുമ്പോഴേക്ക് മുസ്ലിം സമുദായത്തിൽ തന്നെ അവരാണ് ഇതിന് ഉത്തരവാദികൾ, ഇവരാണ് ഇതിന് ഉത്തരവാദികൾ എന്നുള്ള പ്രചരണമാണ്. ഇപ്പം നാട്ടിലത്തെ മതരാഷ്ട്രവാദത്തിനെതിരായിട്ടുള്ള പ്രചരണം കേരളത്തിലെല്ലാം നടന്നു കഴിഞ്ഞു. ഇനി കൂടുതൽ ഗംഭീരമായി ഐക്യ അടിസ്ഥാനത്തിൽ നടക്കാൻ പോവുക. എന്താ പറയാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞൂടെ? 40 കൊല്ലമായിട്ട് ഇന്ന് നാട്ടുകാരൻ എഴുതിയിൽ കവിഞ്ഞ് ഒരു വസ്തു ഒരു കിട്ടിയില്ല. ഒരു പുതിയ കാര്യം കിട്ടാൻ വേണ്ടി ഒരുപാട് വായിച്ചു, ഒന്നുമില്ല. അയാൾ എന്തെങ്കിലും എവിടെ നോക്കി എഴുതിയത് മാത്രമാണ് ഇവർ കിട്ടുന്നത്. എന്നിട്ട് അത് വെച്ച് ക്യാമ്പയിൻ നടത്തുകയാണ്. അതാണ് സകല കുഴപ്പത്തിനും കാരണമേ. എന്താണ് ഇതിനൊക്കെ അർത്ഥം? നമ്മൾ വേണ്ടത് ഇസ്ലാമിനെ പോസിറ്റീവായിട്ട് അവതരിപ്പിക്കുക എന്ന ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പോളിസിയിൽ ഒന്നാമതായി എഴുതി ചേർത്ത അക്കാര്യം തന്നെയാണ്. അത് പോസിറ്റീവായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നതോടുകൂടി തന്നെ നെഗറ്റീവായിട്ടുള്ള എല്ലാ ഇമ്പാക്റ്റും സ്വതേ അവസാനിക്കും. ഇക്കാര്യത്തിൽ ഇസ്ലാമിക പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ യുവജന നിരയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയത്തിനും അവകാശമില്ല കാര്യം. അതേ അവസരത്തിൽ നിങ്ങൾ 2-3 ദിവസത്തെ വർക്ക്ഷോപ്പ് ചെയ്ത പോലെ സംഭവത്തെ സൂക്ഷ്മമായി പഠിക്കുന്നത്, വിലയിരുത്തുന്നത്, ബുദ്ധിപരമായി അതിനെ സംബോധന ചെയ്യുന്നത് എന്തായാലും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. എനിക്ക് അടുത്ത കാലത്ത് വളരെ സന്തോഷം പകർന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മീഡിയ വണ്ണിൽ സ്പെഷ്യൽ എഡീഷൻ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് SIUവിൻ്റെ നേരത്തെ ദേശീയ പ്രസിഡൻ്റായിരുന്ന നമ്മുടെ KK സുഹൈൽ നടത്തിയ ഒരു ചർച്ച, എല്ലാവരും പറയുന്നതിൽ വ്യത്യസ്തമായി ഇന്ത്യയിൽ നടക്കുന്ന തീവ്രവാദ വേട്ടയുടെ ഭീകരവേട്ടയുടെ വസ്തുതകൾ മാത്രം അവതരിപ്പിച്ചുകൊണ്ട് അന്ന് അദ്ദേഹം BJP വക്താവായ ശ്രീധരൻപിള്ളയെ അടക്കം അടിച്ചിരുത്തി സംസാരിച്ച കാര്യം ഞാൻ പറയുന്നതിൽ ഒറ്റ കാര്യമാണ്, പഠിക്കാൻ ശ്രമിച്ചാലുള്ള ഫലമാണ്. വസ്തുതകളെ വസ്തുതകളായി പഠിക്കാനും അത് അവതരിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണം വളരെ ചുരുക്കമാണെന്നോ നമുക്ക് വിഭവങ്ങൾ കുറവാണെന്നോ ഒരു പ്രശ്നമേ അല്ല. ബാക്കിയൊക്കെ ഒച്ചപ്പാടാണ്, ബഹളമാണ്, അതിൽ എന്ത് കിട്ടാൻ, അതിലല്ല കാര്യം. ഈ വർക്ക്ഷോപ്പ് ശരിയായ ദിശയിലുള്ള കാര്യമാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും ഇതുൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി പഠിക്കാനും എന്നാൽ ഒരിക്കലും ഒരിക്കലും ശുഭപ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് നീങ്ങാൻ നമുക്ക് കഴിയുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾ തന്ന ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.